നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേന്ദ്ര സഹായം 2000 രൂപ വീതം വർഷം 3 ഗഡുക്കളായിട്ട് ബാങ്ക് അക്കൗണ്ടിൽ ലഭിക്കുന്നവരെല്ലാവരും അതുപോലെ തന്നെ തുക മുടങ്ങിക്കിടക്കുന്നവരും പ്രത്യേകം ശ്രദ്ധിക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. നിങ്ങൾ ഇലക്ട്രോണിക് KYC വെരിഫിക്കേഷൻ പ്രക്രിയ പൂർത്തിയാക്കിയെങ്കിലും മാത്രമേ വരും മാസങ്ങളിൽ ഈ തുക നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അതുമാത്രമല്ല, തുക മുടങ്ങിക്കിടക്കുന്നവർക്കും ഇതുവഴി മുടങ്ങിയ തുക ലഭിക്കുന്നതായിരിക്കും. PM കിസാന്റെ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെയാണ് ഈ ഒരു കാര്യം കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായിട്ട് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട വിശദാംശങ്ങൾ കൃത്യമായിട്ട് തന്നെ നമുക്ക് വീഡിയോയിലൂടെ പരിശോധിക്കാം. വീഡിയോ എല്ലാവരും പൂർണ്ണമായി കണ്ടതിന് ശേഷം മറ്റുള്ള ആളുകളിലേക്ക് കൂടി ഷെയർ ചെയ്യണം. അതോടൊപ്പം എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക, വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുവാനായിട്ടാണ്. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം വീഡിയോ നോട്ടിഫിക്കേഷൻസ് എല്ലാ ദിവസവും കൃത്യമായി ലഭിക്കുവാനായിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുവാനായിട്ട് മറക്കരുത്. സ്വന്തമായി ഭൂമിയുള്ളവർക്ക് കൃഷി തുടങ്ങുവാനായിട്ടും അതുപോലെ പുതുതായിട്ട് കാർഷിക മേഖലയിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അത്തരത്തിൽ ഉപകരിക്കുന്ന ഒരു പദ്ധതിയാണ് PM കിസാൻ സമ്മാൻ നിധി. ഗഡുക്കളായാണ് PM കിസാൻ സമ്മാൻ യോജന പദ്ധതി പ്രകാരമുള്ള തുക കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ എത്തുന്നത്. തുക കൃഷിക്കാരുടെ പേരിലുള്ള അക്കൗണ്ടുകളിലേക്ക് സർക്കാർ നേരിട്ട് കൈമാറുകയാണ് ചെയ്യുക. ഇതുവരെ പദ്ധതിക്ക് കീഴിൽ 9 ഗഡുക്കളാണ് സർക്കാർ കർഷകർക്ക് വിതരണം ചെയ്തിട്ടുള്ളത്. PM കിസാൻ പദ്ധതി പ്രകാരം 2000 രൂപയുടെ ആദ്യ ഗഡു ലഭിക്കുന്നത് April 1 മുതൽ July 31 വരെയുള്ള കാലയളവിലായിരിക്കും. രണ്ടാം ഗഡു August 1 അതുപോലെ November 30 ഇടയിൽ വിതരണം ചെയ്യുന്നതാണ്. December 1 മുതൽ March 31 വരെയുള്ള കാലയളവിലേക്കായിരിക്കും മൂന്നാം ഗഡു വിതരണം ചെയ്യുന്നത്. PM കിസാൻ യോജന പദ്ധതിയുടെ 10th ഗഡു വിതരണം ചെയ്യുവാനായിട്ട് സർക്കാർ തയ്യാറാണെന്ന് കൃഷി മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2021 December 15 കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് പണം കൈമാറുന്നതായിരിക്കും. December 25 മുൻപായിട്ട് തന്നെ കർഷകരുടെ എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് 10th ഗഡു തുക എത്തിച്ചേരുമെന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ മറ്റൊരു വാർത്ത പുറത്തു വന്നിരിക്കുന്നത്. വരാനിരിക്കുന്ന ഗഡുവിന് മോദി സർക്കാർ പദ്ധതിയിൽ വലിയ മാറ്റം വരുത്തിയിട്ടുണ്ട്. സർക്കാരിന്റെ ഈ സ്കീം പ്രയോജനപ്പെടുത്തുന്നതിന് E KYC അതായത് ഇലക്ട്രോണിക് KYC എന്ന വെരിഫിക്കേഷൻ നിങ്ങൾ പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. രജിസ്റ്റർ ചെയ്ത കർഷകരും E KYC ചെയ്യേണ്ടി വരും. E KYC നിർബന്ധമാക്കിയിരിക്കുകയാണ്. ഒരു കർഷകൻ E KYC ചെയ്തില്ലെങ്കിൽ അവന്റെ ഗഡു നിർത്തലാക്കപ്പെടുന്നതായിരിക്കും. പദ്ധതി പ്രകാരം ഇതുവരെ 9 ഗഡുക്കൾ ലഭിച്ച എല്ലാ കർഷകരും E KYC ചെയ്യേണ്ടതാണ്. അല്ലാത്ത പക്ഷം അവരുടെ വരും ഗഡുക്കൾ മുടങ്ങുന്നതായിരിക്കും. E KYC ഇലക്ട്രോണിക് KYC വെരിഫിക്കേഷൻ ചെയ്യുവാനായിട്ട് ആദ്യം PM കിസാൻ യോജനയുടെ ഔദ്യോഗിക വെബ്സൈറ്റിലായിട്ടുള്ള PM kisan.gov.in നിങ്ങൾ പ്രവേശിക്കണം. ഫാർമേഴ്സ് കോർണർ എന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ കാണുവാൻ സാധിക്കും. ഇവിടെ നിങ്ങൾ E KYC ക്ലിക്ക് ചെയ്യുക. ഇതിനുശേഷം മറ്റൊരു പേജിലേക്കാവും നിങ്ങൾ പോവുക. ഇവിടെ നിങ്ങളുടെ വിശദാംശങ്ങൾ പൂരിപ്പിച്ച് പ്രക്രിയ പൂർത്തിയാക്കാം. ഇതുകൂടാതെ അടുത്തുള്ള CSE കോമൺ സർവീസ് സെന്ററുകൾ സന്ദർശിച്ച് നിങ്ങൾക്ക് E KYC പൂർത്തീകരിക്കുവാനായിട്ട് സാധിക്കും. ഗുണഭോക്താവ്, ആധാറുമായിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഫോൺ നമ്പർ, അതോടൊപ്പം അപേക്ഷകന്റെ ആധാർ കാർഡ് എന്നിവയാണ് ഇതിന് വേണ്ട പ്രധാനപ്പെട്ട രേഖകൾ. ഇത്തരത്തിൽ ഇലക്ട്രോണിക് KYC പൂർത്തീകരിച്ചാൽ നിലവിൽ ഈ ആനുകൂല്യം കൈപ്പറ്റുന്ന കർഷകൻ ജീവിച്ചിരിപ്പുണ്ടെന്നും അതുപോലെ ആ വ്യക്തി ഈ ഒരു ആനുകൂല്യത്തിന് അർഹനാണെന്നും കേന്ദ്ര സർക്കാരിനെ ഇതുവഴി ബോധ്യപ്പെടുകയും ചെയ്യുന്നതാണ്. ഇത് പൂർത്തീകരിക്കാത്ത ഒരു കർഷകരും 2000 രൂപയുടെ വിതരണം ഉണ്ടായിരിക്കില്ല. അതായത് 2022 മാർച്ച് മാസത്തിന് ശേഷം നിങ്ങൾക്ക് തുക ഇനി ലഭിക്കില്ല എന്ന് സാരം. കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഈ കാര്യമാണ് അറിയിച്ചിരിക്കുന്നത്. എല്ലാ കർഷകരും അപേക്ഷിക്കേണ്ട സാഹചര്യമാണുള്ളത്. കാരണം ഇത് പൊതുവായിട്ടുള്ള ഒരു അറിയിപ്പാണ്. പുതിയ അപേക്ഷകളും ഇപ്പോൾ നിങ്ങൾക്ക് സമർപ്പിക്കുവാനായിട്ട് സാധിക്കും. ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, CA അതുപോലെ തന്നെ അഭിഭാഷകർ, ആർക്കിടെക്റ്റുകൾ, അല്ലെങ്കിൽ മന്ത്രി, മേയർ, MLA, MP തുടങ്ങിയ പ്രൊഫഷണൽ പശ്ചാത്തലമുള്ളവർക്ക് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കില്ല എന്ന കാര്യം കൂടി പ്രത്യേകം മനസ്സിലാക്കുക. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിലെ ഉദ്യോഗസ്ഥർക്കും ഇതിന് അർഹതയില്ല. അതുപോലെ 10,000 രൂപയിൽ കൂടുതൽ പെൻഷൻ വാങ്ങുന്ന കർഷകർക്ക് പദ്ധതി രജിസ്റ്റർ ചെയ്യുവാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഇലക്ട്രോണിക് KYC വെരിഫിക്കേഷൻ പൂർത്തിയാക്കുവാനായിട്ട് എല്ലാവരും നിങ്ങളുടെ അടുത്തുള്ള കോമൺ സർവീസ് സെന്ററുകളെ ബന്ധപ്പെടുക. എല്ലാവരിലേക്കും ഈ വാർത്ത ഷെയർ ചെയ്തും എത്തിക്കുക. ഇതുപോലെയുള്ള വാർത്താ അറിയിപ്പുകൾ തുടർന്ന് നിങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ നോട്ടിഫിക്കേഷൻസ് കൂടി എനേബിൾ ചെയ്ത് വെക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ഈ വീഡിയോ ഫേസ്ബുക്കിലാണ് കണ്ടതെങ്കിൽ തീർച്ചയായിട്ടും ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യുക. വീണ്ടും മറ്റൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ കാണാം.